അപ്പൊ ഇവിടെ ഔഷധ സസ്യങ്ങളാണ് കൂടുതലും ഉള്ളത്. അപ്പോ രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ നടന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ നിങ്ങളെ പോലെ വൈദ്യരല്ല, നിങ്ങളൊക്കെ കുറെ വൈദ്യന്മാരാണ്, എനിക്ക് വൈദ്യമൊന്നുമില്ല. ഔഷധ സസ്യങ്ങളെ പറ്റി അറിയാം, അതിനെ വളർത്തുന്നു, ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു, ചെറിയ തോതിലൊക്കെ കൊടുക്കും. അപ്പൊ ഒരു വൈദ്യര് പറയുന്ന ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കൊടുക്കാം. അത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് പറഞ്ഞെടുക്കില്ല, അത് കുറച്ചറിയാം. അതിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് മോഹന വൈദ്യരമാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്തു അവസാനം പുരുവാലുണ്ടാക്കി ഞാൻ കാശ് മേടിച്ച് അങ്ങനെ ഇയാൾക്ക് വൈദ്യ അറിയാത്ത ആളാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാകും. അപ്പോ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയി അവരൊക്കെ സുഖമായിട്ട് മൂന്ന് മക്കളെ കല്യാണം വെച്ചിട്ടുണ്ട്. ഒരാൾ അതിലുണ്ട്, ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാൾ കണ്ണൂരിൽ തട്ടിയുണ്ട്. ഞങ്ങൾ ഈ നായന്മാർക്കൊരു സ്വഭാവം ഉണ്ട്, ഇത് നായന്മാരുണ്ടായ മരുമക്കത്തായ എന്ന് കല്യാണം കഴിച്ച് കൊടുക്കല്ല കൊണ്ടുവരുന്നില്ലേ. അങ്ങനെ തന്നെ ഞാനും കൊണ്ടുവന്നു തന്നെയാണ്. എന്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ഭാര്യ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് എന്നെ കൊണ്ടുവന്നു. അപ്പൊ പെൺപിള്ളേരെ കല്യാണം കഴിച്ച് കൊടുക്കണ വഴിയില്ല എന്നിട്ട് വരില്ല. അപ്പൊ പെട്ടെന്ന് തലയിട്ട് വീണ് ഛർദ്ദിൽ വന്ന് ഒന്ന് മോഹാലിച്ചപ്പെട്ട് മരിക്കാൻ കിടന്നു. ഞാൻ വെള്ളം തരാൻ പെൺമക്കളുണ്ടാവും, ആൺപിള്ളേരുടെ കാര്യത്തിൽ വെച്ചിട്ട് കൊണ്ടുവന്നാല് പെണ്ണേ ഉണ്ടാവുള്ളൂ, ശരിയാ അല്ലേ? അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ മക്കത്താഴോ താഴോ മക്കത്താഴും മരുമക്കത്താഴായിട്ടുള്ള വ്യത്യാസം അതാണ്. അപ്പൊ അവരുടെയൊക്കെ കല്യാണം മക്കളുടെ കല്യാണം കഴിഞ്ഞു, അവരുടെ മക്കളുടെ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞു, അവർക്കും മക്കളാവാറായി തുടങ്ങി. അപ്പോ ഒരു 75 വയസ്സായി, ഇനി എത്ര നാളുണ്ടെന്നുള്ളത് അറിയില്ല. അതിങ്ങനെ പോകും, നമുക്ക് ചെടികളുടെ അടുത്തോട്ട് പോവാം. ഇപ്പൊ നമ്മള് വിളക്ക് കത്തിക്കുമ്പോ തിരി കത്തിക്കും, അത് ഏത് ഭാഗത്തേക്കാണ്? അപ്പൊ ഏത് തിരിയാണ് കത്തിക്ക? പിന്നത്തെ തിരിയതാണ് വീട്ടിലെ എല്ലാ വീടും ഉണ്ട്, വീടില്ലാത്ത ഞാൻ മാത്രം. അതൊക്കെ എനിക്ക് രൂപം അറിയാം. അപ്പൊ അത് കിടക്കുന്നുണ്ടെങ്കിൽ സ്വാമിന്നൊക്കെ വിളിച്ചു. അപ്പൊ അത് ആ കായ നമ്മുടെ കഴുത്തിലിട്ട് കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങള് മാറ്റി തരും. അങ്ങനെ കുറെ ഔഷധ ചെടികള്, പണ്ട് കാലത്ത് ഈ ഔഷധ ചെടികളാണ് നമ്മളുടെ പുരാതനമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ചെടികളും സാധനം. പക്ഷെ ഈ സാധനങ്ങളൊക്കെ എൻ്റെ എന്താണെന്നുള്ളത് എൻ്റെ ഇത് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് മരുന്നായിട്ട് പലതും നമുക്ക് കിട്ടുന്നൊന്നുണ്ടിരിക്കുക. ഇവിടെയുള്ളവർ അതിനെ പലതരത്തും മിച്ച് കാശാക്കിയിരിക്കും നമുക്കില്ല. അങ്ങനെയുള്ള കുറെ ചെടികളെ പറ്റി അതിൽ ഒരു ചെടിയാണ് ഈ ചെടി. അമൽപ്പൊരി, അമൽപ്പൊരി അത് കൊമ്പ് കൊടുക്കണ്ട, ഇത് ഇഷ്ടംപോലെ കായ നിരത്തും മരം കുട്ടിയാലും ഇല്ല. അപ്പൊ ഈ സാധനത്തിന്റെ പ്രത്യേകത എന്താണെങ്കില് ഇതിനെ അമൽപ്പൊരി എന്ന് പറയും. ഇതിന്റെ എടുക്കുന്ന സാധനം എന്താ വെച്ചാൽ ഇതിന്റെ കടക്കിലുള്ള വേരുണ്ടല്ലോ, വേരിൽ നിന്നുള്ള പൊടിയാണ് എടുക്കുന്നത്. ആ പൊടി വേര് 600 രൂപ ഒക്കെയാണ് വിൽക്കുന്നത് ആളുകൾ. ഇത് പോയിട്ട് അതിന്റെ പൊടിയെടുത്ത വേരിലിട്ട പൊടിയെടുത്ത് വിദേശത്തേക്ക് അയച്ച് അത് മരുന്നായിട്ട് ഹൃദ്രോഗത്തിന് മരുന്നായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. ആ സാധനം മനസ്സിലായി, അതാണ് അമൽപ്പൊരി. രണ്ട് ടൈപ്പുണ്ട്, രണ്ട് വെറൈറ്റി കറുപ്പുണ്ട്, വേറൊരു ടൈപ്പുണ്ട്, പൂവിനും വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് നമ്മുടെ പറമ്പിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പറിച്ചു കളയും, അതിനെ പാമ്പ് വരില്ല എന്നുള്ളത്. ഇതിന് കറുപ്പകഞ്ചി എന്നും കൂടെ പറയുന്നുണ്ട്. പാമ്പിന്റെ പേരിൽ 2-8 ചെടികളുണ്ട്, അതിൽ പെട്ടിട്ടുള്ള ഒരു ചെടിയാണ് ഈ ചെടി. ഞാൻ കൊമ്പിയാൻ ഒടിച്ചു തരാം, അപ്പൊ കൊണ്ടുപോയി നോക്കും. ഇത് കടയില് അവ കട കിട്ടും, അവ കട കിട്ടിക്കഴിഞ്ഞാൽ അത് എടുത്തിട്ട് നിങ്ങൾ മുറിക്കുമ്പോ ശ്രദ്ധിക്കുക, നടുക്കുള്ള കുരു, ഉരുളക്കിഴങ്ങിന്റെ അത്ര കുരു, അത് മുറിയാതെ കൊണ്ട് എടുത്തിട്ട് വട്ടം എടുത്തിട്ട് അത് കൂടുകൊണ്ട് വടിച്ചെടുക്കുക. വടിച്ചെടുത്തിട്ട് അതങ്ങനെ
വെണ്ണപ്പഴം എന്ന് പറഞ്ഞ സാധനം പാലിൽ ചേർത്തിട്ട് അടിക്കുക. അപ്പോൾ വിദേശ രാജ്യത്ത് ടൂറ് പോകുന്ന ഒരാൾ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടു. അങ്ങനെയുള്ള ആ രാജ്യങ്ങളിൽ പോയി, തായ്ലാൻഡ് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ സ്ത്രീകൾക്ക് ഇത്ര സൗന്ദര്യം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ എന്തെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ മുഴുവൻ കഴിക്കുന്നത് ഈ വെണ്ണപ്പഴ വട്ടപ്പഴം, പുരുഷന്മാരോട്ട് കഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് സൗന്ദര്യമുള്ളത്. ഇനി നിങ്ങൾ കയറി കഴിക്കണ്ട, ഇല്ലമാർ വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ ഒന്ന് കഴിച്ചോട്ടെ. വട്ട കൂട്ട് വെണ്ണപ്പഴം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഉള്ളിലത്തെ കായലിക്ക ഉണ്ട, പുറത്തുള്ളത് മാത്രം കുടിക്കുക, ജ്യൂസ് അടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ആ കായ എടുത്തിട്ട് കുഴിച്ചിടുക, അത് ഇതേമാതിരി മല ഇത് അത് തിന്നേണ്ട കുഴിയാണ്. എഗ്രിമെന്റ് ആ എഗ്രിമെന്റ് ഇങ്ങനെയായിരുന്നു, ഞാൻ വിസർജിക്കുന്നത് മധുരമുള്ളൊരു സാധനം നിനക്ക് തരാം, നീ അത് തിന്ന, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം. അപ്പൊ കറുത്ത മുഞ്ഞാന്ന് പറയുന്ന ചെടി, ചെറിയ ജീവി, ആ ജീവി അത് വിസർജിക്കും. വിസർജിക്കുന്നത് എന്താണ്, മധുരമുള്ള സാധന, അത് തിന്നാൻ വേണ്ടി കുഞ്ഞം വരും. നമ്മുടെ വിചാരം കുഞ്ഞിനും കുഞ്ഞം വരുന്നത് മുന്നേ തിന്നാനാണ്, അങ്ങനെ നമ്മളെ പറ്റിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി ആ പറ്റിക്കല്ലോ നിൽക്കണ്ട. അപ്പൊ അതിന് ഇനി അടുത്ത പണി എന്ത് വെച്ചാൽ, കഞ്ഞവെള്ളം സാധനമുണ്ട് ഇല്ലേ നമ്മുടെ വീടുകളിൽ, കഞ്ഞവെള്ളം ഉണ്ടാ, ഇപ്പൊ കിട്ടുന്നുണ്ടാട്ട് രണ്ട് വീസിൽ വന്നിട്ട് അത് ഒന്നിച്ച് ചോറാക്കണം. അങ്ങനെയല്ലേ ഊച്ചെടുക്കും, ശരി, ആ ഊച്ചെടുത്തുള്ള കഞ്ഞവെള്ളം, ആ കഞ്ഞവെള്ളം കുടിച്ചൊക്കെയാണ് പണ്ട് കാലത്ത് എന്നെ പോലെയുള്ളവർ, നിങ്ങളല്ല, വയസ്സായ ആളുകളൊക്കെ വീട്ടിൽ കഞ്ഞവെള്ളം വെള്ളം ഉണ്ടാവും. ആ കഞ്ഞവെള്ളം എടുക്കുക, അതെടുത്തിട്ട് കൈ കൊണ്ട് ഉടയ്ക്കുക, പിറ്റേ ദിവസത്തേക്ക് ഉടയ്ക്കുക, അത് ചെടികൾക്ക് ഇങ്ങനെ അഴിച്ചു കൊടുക്കുക കൈ കൊണ്ട്. അപ്പൊ അത് ഈ ചെടിയുടെ ഇലയമലൊക്കെ തുടിക്കും. അപ്പൊ ഈ മുഞ്ഞ പോലെയുള്ള സാധനങ്ങൾ അതിൽ ഒട്ടിപ്പിടിക്കും, അത് ചാവും. അതേസമയം ഇത് കഞ്ഞവെള്ളം തെളിച്ചു കഴിഞ്ഞാൽ ഈ ചെടിയുമലുള്ള കായ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കടിക്കുന്നതുകൊണ്ട് വിഷമില്ല. നല്ല സാധനം നമുക്ക് നായക്ക് ചേരൂല എന്ന് പറയുന്നത്, നമുക്ക് വേണ്ട നല്ല സാധനമൊക്കെ പറിച്ച് നമ്മള് കളയും. എന്തോ വേറൈറ്റി ഇതിന്റെ നിറം ഇതല്ല, ഇതിന് പഴുത്ത് വരുന്ന സമയത്ത് കൈതച്ചക്കട മണവും വരും, വലിയത ഇതിന് ഒത്തിരിയും കൂടെ ആവും, കുറച്ചും കൂടെ ആവും. അപ്പൊ ഇതിന്റെ പേര് ആയുർവേദ പേരനുസരിച്ചിട്ട് ചെറു കടച്ച എന്നാണ് പേര്. വേറെ രണ്ട് പേരുകൂടി ഉണ്ട്, കുഞ്ഞൻ കൈതച്ചക്ക, ബേബി പൈനാപ്പിൾ, മൂന്ന് പേരില്. അപ്പൊ ഇത് പല വീടുകളിലും നട്ടു വളർത്തിയിട്ട് 450 രൂപ കൊടുത്തിട്ടാണ് ഇതിന്റെ ഒരു കൈയ്യ് ആളുകൾ കായോടുകൂടി നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെക്കണം, ഓർണമെന്റൽ പ്ലാന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് പഴുത്തു കഴിഞ്ഞാൽ വലിച്ചു കാട്ടിക്കളയും, കുറെ ആയി കഴിഞ്ഞാൽ പറിച്ച് പറമ്പിൽ വലിച്ചെറിഞ്ഞു. ഇപ്പൊ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെങ്കിൽ, ഈ ചക്ക എടുത്തിട്ട് പഴുത്തു കഴിഞ്ഞിട്ട് നല്ല മണം വരും, ആ സമയത്ത് എടുത്തിട്ട് ഇതിന് മുകളിലുള്ളത് അടക്കി കളയാം, അടിയുള്ളത് ഇങ്ങോട്ട് അടക്കി കളഞ്ഞിട്ട് ഇതിനെ തൊലിയൊന്നും ചേർത്തണ്ട, തൊലി ചെത്തിയാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ആ സാധനം അങ്ങനെ തന്നെ അരിഞ്ഞ് മിക്സിയിലിട്ടിട്ട് അടിക്കുക, ഇത് അരിക്കുക, ചായ അരിക്കുന്ന അരിപ്പെടുത്തിട്ട് അരിച്ചിട്ട് അത് വെറുതെ കുടിക്കുക. കിഡ്നിയിലത്തെ സ്റ്റോൺ തുടങ്ങി കിഡ്നി സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് മരുന്ന, ഈ സാധനം. ഇപ്പം ആളുകളത് ഇതാണ്. അപ്പം വീട്ടിലുള്ളത് ഇനി പറിച്ച് ആ സാധനം കായ ഉണ്ടാവുന്നത് പറിച്ച് തിന്നാം. നിങ്ങൾ ബിരിയാണിയൊക്കെ നിങ്ങൾ സദ്യക്ക് പോകുമ്പോൾ നല്ല ബിരിയാണി തട്ടുന്ന ആളുകളാണ് അല്ലേ എല്ലാവരും? ബിരിയാണി തട്ടിയിട്ട് അവസാനം നിങ്ങൾക്കൊരു കൈതച്ചക്കാരറിയില്ല, അതെന്തിനാ? ഡൈജഷൻ ഉണ്ടാകും, നിങ്ങളുടെ കഴിച്ച ഇറച്ചിയിലും ബാക്കിയുള്ളതിലുള്ള കൊഴുപ്പ് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. സദ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് പൂജി നിങ്ങൾക്ക് തിന്നാൻ തന്നിരുന്നു അല്ലേ? അതെന്താണ് ഇങ്ങനെ തന്നിരുന്നത്? നിങ്ങൾ ഈ കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ തിന്ന് ഇറച്ചിയും സാധനങ്ങളൊക്കെ തിന്ന് നിങ്ങളെ വായം വയറിട്ടേക്കും, നിങ്ങൾക്ക് വായിൽ ഇച്ചിരി മണെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതിന്റെ കേരളം മൗത്ത് വാഷ്, ഇത് വായലിട്ട് ചവച്ചാൽ നിങ്ങളുടെ വായ ശുദ്ധിമായി ആയി. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയാം, വെള്ളം അടിച്ചു പോകുന്ന ആണുങ്ങളുണ്ട്, അവരിത് വീട്ടിൽ വെച്ച് കിട്ടുന്നെങ്കിൽ വൈകുന്നേരം പോകുമ്പോൾ വീട്ടുകാരറിയാതിരിക്കാൻ, മണം ഇല്ലാതിരിക്കാൻ ഈ ചെടിയുടെ അല്ല രണ്ടെണ്ണം വായലിട്ട് ചവച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ മറ്റേ മണം പോയി കിട്ടും. ഇതിൻ്റെ ചെടി മൂന്നാലഞ്ചെണ്ണം ഉണ്ട്, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ കിട്ടാത്ത ചെടികളാണ്, നിർബന്ധമില്ലാട്ടോ ഒരു സാധനം കൊണ്ടുപോകണം. പിന്നെ അതിന്റെ തൈ വെങ്കിട്ട് അവസാനം പറഞ്ഞ നെല്ലിയുടെ ഇലയല്ലേ, നെല്ലിയുടെ ഇലയാണ് ഇതീ കാണുന്നത്. ഏത് ഇത്രേ ഉള്ളൂ, ഇതിന് വെള്ളം ആവശ്യമില്ല, സ്വേദനം നടത്താനുള്ള
ശക്തിയില്ല, ഇലയില്ല. ആ ഛേദനം നടത്തുന്ന സാധനങ്ങൾക്കൊക്കെ ഇല വലുതായിരിക്കും അല്ലേ. ഇതിന്റെ ഇല വളരെ ചെറുതാണ്. ഇതിന്റെ ഇല കൊഴിഞ്ഞു വെക്കോളും. നല്ല വേരപ്പാല് വരുമ്പോ അത് കംപ്ലീറ്റ് കൊഴിഞ്ഞു വെക്കോളും, ഉണങ്ങി. അത് തന്നെയാണ് നെല്ലിക്ക് വരുന്നത്. അതിന്റെ അത് തന്നെയാണ് ഒരീക്കും. അപ്പൊ ഇതിനൊക്കെ മുരിക്കാൻ പറ്റിയൊക്കെ വീഡിയോ ഇട്ടതുണ്ട്. വെള്ളം കൊടുക്കാൻ പാടില്ല. അങ്ങനെ കുറെ വെള്ളം മാത്രം മതി. മഴ വെള്ളത്തിലുള്ള വെള്ളം മാത്രം മണ്ണിലുണ്ടായാൽ മതി. എത്ര കൊട്ടും നനയ്ക്കണ്ട. ഇതൊക്കെ നന വീണ്ടും വീണ്ടും നമുക്ക് വരുന്നത് പുള്ളിമുഖം അതേമാതിരി. അതിനൊന്നും നനവേണ്ട, മണ്ണിലുണ്ടായാൽ മതി. വേറെ ഇതിനും കഴിക്കാനും ആയിട്ടാണ് ഉപയോഗിക്കുക. ടൈപ്പിന്റെ കൊള്ളയാ. പിന്നെ ഈ ചെന്നായ എന്ന് പറയുന്ന സാധനം കേട്ടോ ഉണ്ട്, അതുണ്ടാക്കുന്നത് ആ കച്ചാർ വാഴ. ഇത് ക്യാൻസറിനേലും വലിയ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നു. ഇത് കോട്ടക്കലുള്ള ആയുർവേദ ഫാർമസിസ്റ്റ ചില വൈദ്യന്മാര് ഏജന്റിനെ വീട്ടിൽ മുറിഞ്ഞ് കൊണ്ടുപോകും. അപ്പൊ ഇതിന്റെ തണ്ട് ഞാൻ മുറിച്ചു കൊടുക്കുന്നു. ഇതിന്റെ തണ്ടിന്റെ നീളതല്ല, ഒന്നേലും വലുതായിരുന്നു. ചെടി വീണ് പോയിട്ടുണ്ടാവും ഉണ്ടായിരുന്നു. അപ്പൊ 500 rupees അവർ എനിക്ക് തരുന്നത് ഒരു തണ്ടിന്. അവരവിടെ കൊടുക്കുന്നത് 1000 rupees ഈ തണ്ടിന്. അപ്പൊ അത്രയും ഔഷധ ഗുണമുള്ളതാണ്.